എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു ഈ വളരെ ഈസി ആയിട്ട് നമുക്ക് ചോറിന് കഴിക്കാൻ പറ്റുന്ന ഒരു പൊട്ടറ്റോ മെഴുക്കുവരട്ടിയുടെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ്, പ്രത്യേകിച്ച് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് പൊട്ടറ്റോ. പൊട്ടറ്റോ നന്നായിട്ട് പീൽ ചെയ്ത് നല്ല ചെറിയ സ്ക്വയർ സ്ലൈസസ് ആയിട്ട് അരിഞ്ഞെടുക്കുക. അതൊന്ന് ഞാനൊന്ന് ജസ്റ്റ് പീൽ ചെയ്തിട്ട് ഇച്ചിരി വെള്ളത്തിൽ ഇട്ടൊന്ന് വാഷ് ചെയ്തെടുത്തു. അത് കഴിഞ്ഞ് നന്നായിട്ട് ഇങ്ങനെ അരിഞ്ഞ് ചെറിയ പീസസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. വലിയ ഒത്തിരി വലുപ്പത്തിലൊന്നുമല്ല, പക്ഷേ നിങ്ങളൊക്കെ ഇഷ്ടമുള്ള ഷേപ്പിൽ അരിഞ്ഞെടുക്കാം. സ്ലൈസ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ, ചെറിയ നീളത്തിൽ അരിഞ്ഞെടുക്കണേ അങ്ങനെ എടുക്കാം. ഞാനൊരു ചെറിയ സ്ക്വയർ പീസസ് പോലെയാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. എന്നിട്ട് വൺസ് നമ്മൾ പൊട്ടറ്റോ അരിഞ്ഞെല്ലാം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഒരു പാൻ ചൂടാക്കി അതിനകത്തോട്ട് നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കുക. പക്ഷേ ഈ പൊട്ടറ്റോ ഉണ്ടാക്കുമ്പോൾ ഒത്തിരി ഹെൽത്തി ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം നമുക്ക് ഇച്ചിരി കുറച്ചധികം എണ്ണ വേണം. അപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ അത്യാവശ്യം പൊട്ടറ്റോ എടുക്കുന്നുണ്ട്, ഞാൻ 6-7 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആദ്യമായിട്ട് ഇച്ചിരി എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് ജിഞ്ചർ വേണ്ട, ഇഞ്ചി വേണ്ട, കുറച്ച് ഗാർലിക് നന്നായിട്ട് തൊലിയോടു കൂടി ചതച്ചെടുക്കുക. ആ ചതച്ചെടുത്തു കഴിഞ്ഞ് അതിനകത്ത് കുറച്ച് ചതച്ചെടുത്ത ഗാർലിക്കും കറി ലീവ്സും കൂടെ കൊടുത്ത് ഒന്ന് എണ്ണയിലിട്ട് വഴട്ടി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ അതിലേക്ക് ഇടുക. പൊട്ടറ്റോ ഇട്ട് കഴിയുമ്പം കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് മുളക് പൊടി, ഉപ്പും. ആവശ്യത്തിന് മുളക് പൊടി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എരിവിൻ്റെ അതനുസരിച്ച് മുളക് പൊടി ചേർക്കുക. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ആ എണ്ണയിൽ ആ പൊട്ടറ്റോ ഒന്ന് നല്ലോളം കോട്ടാവുന്ന പോലെ ഇളക്കി നന്നായിട്ട് ചേർത്ത് വെച്ചിട്ട് തീ നന്നായിട്ട് കുറച്ചിട്ടിട്ട് ഒരു നല്ല, തീരെ ലോ അല്ല, എന്നാലും ഒരു മീഡിയം ലോയിലേക്ക് കുറച്ചിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കവർ ചെയ്ത് വെക്കുക. ഈ കവർ ചെയ്ത് വെച്ച് കഴിയുമ്പം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇടയ്ക്കിടയ്ക്ക് അത് ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. കാരണം പൊട്ടറ്റോ ആയതുകൊണ്ട് പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കാൻ നല്ല ചാൻസസ് ഉണ്ട്. പിന്നെ പറ്റുമെങ്കിൽ നോൺ സ്റ്റിക്ക് പാത്രം യൂസ് ചെയ്യുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അത് പൊക്കി ഇളക്കി നന്നായിട്ട് അടി ചേർത്ത് ഇളക്കി കൊടുക്കണം. വൺസ് ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്കും പൊട്ടറ്റോ നന്നായിട്ട് കുക്ക് ചെയ്യും. ഞാൻ ഒരിക്കലും അതിനകത്ത് വെള്ളം ചേർത്ത് വെക്കാറില്ല. അപ്പം വെള്ളം ചേർക്കണം ഒരു എണ്ണ ആവശ്യമില്ലായിരുന്നു, പക്ഷേ കവർ ചെയ്ത് ലോ ഫ്ലെയിമിൽ വേവിച്ചാൽ നല്ല അടിപൊളിയായിട്ടുള്ള പൊട്ടറ്റോ മെഴുക്കുവരട്ടി കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, കണ്ടോ. ഓൾമോസ്റ്റ് അത് നിങ്ങളുടെ തവി തന്നെ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ അറിയാം അത് നന്നായിട്ട് വെന്ത പൊട്ടറ്റോ ആയിട്ടുണ്ട്. വൺസ് അത് റെഡിയായി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് അത് ഉപ്പൊക്കെ നോക്കി, ആവശ്യത്തിന് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ആവശ്യത്തിന് കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായി ചോറിൻ്റെ കൂടത്തിൽ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു.